നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളർകോട് കാർ KSRTC ബസ്സിലിടിച്ച് കയറി 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ കാറിന്റെ ഉടമ കക്കാഴം സ്വദേശി ഷാമുൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹന നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയെന്ന മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയതിനു തുടർന്നാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പ് സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ നടപടികൾക്കായി കോടതിയിൽ സമർപ്പിക്കും. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R. രമണനാണ് കേസെടുത്തത്. ഒന്നിച്ച് പായസം കുടിച്ച പരിചയത്തിലാണ് കാർ കൊടുത്തത് എന്നായിരുന്നു 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടശേഷം വാഹനുടമ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇയാളുടെ വിശദീകരണം അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് തള്ളിക്കളഞ്ഞിരുന്നു. വാഹനമോടിച്ച 1st year MBBS വിദ്യാർത്ഥി ഗൗരിശങ്കറിന്റെ അക്കൌണ്ടിൽ നിന്ന് ഷാമിൽ ഖാന്റെ അക്കൌണ്ടിലേക്ക് വാടകയായി 1000 രൂപ ഗൂഗിൾ പേ ഇടപാടിലൂടെ കൈമാറ്റം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. പണം കൈമാറിയത് കണ്ടെത്തിയപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് വായ്പയായി നൽകിയ പണം തിരിച്ചു നൽകിയതാണെന്നായിരുന്നു ഷാമിൽ ഖാന്റെ വാദം. അപകടത്തിൽ മരിച്ച കണ്ണൂർ മാട്ടൂർ സ്വദേശിയുടെ ലൈസൻസിന്റെ പകർപ്പ് ഷാമിൽ ഖാൻ സംഘടിപ്പിച്ചത് അപകടം നടന്നതിന് ശേഷമാണെന്നും അന്വേഷണത്തിൽ വ്യക്തതയുണ്ടായി. സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ പാടില്ല എന്നാണ് നിയമം. നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് ഉടമയ്ക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. നിയമവിരുദ്ധമായി സ്വകാര്യ വാഹനം വാടകയ്ക്ക് നൽകുന്നുവെന്ന് ഷാമിൽ ഖാനെ കുറിച്ച് മുൻപും പരാതികളുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. മരിച്ച വിദ്യാർത്ഥികളിൽ ഒരാളുടെ ബന്ധുവുമാണ്, സുഹൃത്തിന്റെ പേരിലുമാണ് വാഹനം നൽകിയതെന്നും വാടകയ്ക്കല്ലെന്നുമായിരുന്നു ഷാമിൽ ഖാന്റെ വാദം. ഷാമിൽ ഖാന്റെ കാർ വാടകയ്ക്കെടുത്ത് സിനിമ കാണാൻ പോകുമ്പോൾ ആയിരുന്നു എന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ശ്രീജിത്ത്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ്, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദൻ, എടത്വ പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജ് എന്നിവരാണ് മരിച്ചത്. December 2 അപകടം. കാറിൽ 11 പേരുണ്ടായിരുന്നു. ഇതിൽ ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോകുകയായിരുന്നു യുവാക്കൾ. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു.